പ്രിയമുള്ളവരെ, പഠനം പൂർണ്ണമായും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിരിക്കുന്നു. വാട്സപ്പ് പോലുള്ള ചാറ്റ് വോയിസ് സംവിധാനങ്ങൾക്ക് പകരം ക്ലാസ് റൂം പഠനത്തിൻ്റെ ഏകദേശം നേരനുഭവമെങ്കിലുമുള്ള വീഡിയോ പ്ലാറ്റ്ഫോമുകളിലേക്കാണ് ക്ലാസ് മാറുന്നത്. നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകളുടെ പ്രയാസങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികൾ നടന്നു വരികയാണ്. അതോടുകൂടി നമുക്ക് 100% ആളുകളെയും കുട്ടികളെയും ഈ സംവിധാനത്തിനകത്തേക്ക് കൊണ്ടുവരാൻ ഏറ്റവും അടുത്ത് തന്നെ സാധിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി കോവിഡ് കഴിഞ്ഞാലും മിക്കവാറും നമ്മുടെ കുട്ടികളുടെ പഠനം ഒരു വലിയ അളവെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ തുടരേണ്ടി വരും എന്നതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. വിശേഷിച്ചും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഓൺലൈൻ പഠനം ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഘടകമായി ഇപ്പോൾ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബാഗിനകത്ത് നോട്ട് പുസ്തകത്തിനും ടെക്സ്റ്റ് പുസ്തകത്തിനും ഇൻസ്ട്രുമെൻ്റ് ബോക്സിനുമൊപ്പം ഒരു മൊബൈൽ ഫോണോ ടാബ്ലറ്റോ പോലുള്ള ഒരു ഗാഡ്ജറ്റ് കൂടി ഇടം പിടിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ പതിയെ അംഗീകരിച്ച് തുടങ്ങുകയാണ്. വീഡിയോ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ ഭാഗമാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രക്ഷിതാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇനി നാം ചർച്ച ചെയ്യുന്നത്. വീഡിയോ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ഒരു ഓൺലൈൻ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മുടെ കുട്ടി കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സാധാരണ ക്ലാസ് മുറിയിൽ ഇരിക്കുന്നത് പോലെ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ച് വേണം ഇരിക്കേണ്ടത് എന്നതാണ് ആദ്യമേ തന്നെ പറയാനുള്ളത്. കുട്ടിയുടെ പഠന പ്രവർത്തനത്തിനാവശ്യമായ പാഠപുസ്തകങ്ങൾ, നോട്ട് പുസ്തകങ്ങൾ, ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, കുടിക്കാനുള്ള വെള്ളം, ആവശ്യമെങ്കിൽ രക്ഷിതാവിന് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം കൂടി കുട്ടി പഠിക്കുന്നതിനടുത്ത് ക്രമീകരിക്കാൻ നാം ശ്രദ്ധിക്കണം. കുട്ടി ഇരിക്കുന്നതിൻ്റെ പിൻഭാഗത്ത് തെളിച്ചമുള്ള ഒരു ചുമര് ഉണ്ടാകുന്നത് നല്ലതാണ്. ഒരു തരത്തിലും നമുക്കത് ഉറപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ തുണി ഉപയോഗിച്ചോ ബോർഡ് ഉപയോഗിച്ചോ ഒരു സ്ക്രീൻ ഒരുക്കി നൽകാൻ കഴിയുമോ എന്ന് ഗൗരവമായി ആലോചിക്കണം. കുട്ടി ഇരിക്കുന്ന സ്ഥലത്ത് നല്ല തെളിച്ചമുണ്ടാകണം. കുട്ടിയുടെ മുഖത്തേക്ക് കൃത്യമായും നല്ല വെളിച്ചം ലഭ്യമാകുന്ന തരത്തിൽ വേണം ഇരിപ്പിടം ക്രമീകരിക്കേണ്ടത്. അങ്ങനെയായാൽ മാത്രമേ ഓൺലൈൻ ക്ലാസ്സിൽ കുട്ടി പങ്കെടുക്കുന്ന സമയത്ത് കുട്ടിയുടെ മുഖം വളരെ വ്യക്തമായി അധ്യാപകർക്കും ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾക്കും കാണാൻ കഴിയുകയുള്ളൂ. മൊബൈൽ ഫോണിലേക്കും പതിക്കുന്ന രീതിയിൽ ഒരു വെളിച്ചം കൂടി മുറിയിൽ അധികമായി ഉണ്ടാകുന്നത് നല്ലതാണ്. മൊബൈൽ ഫോണിൽ നിന്നും വരാവുന്ന ശക്തിയേറിയ വെളിച്ചം കുട്ടിയുടെ കണ്ണിന് ആഘാതമുണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ആ രണ്ടാമത്തെ വെളിച്ചം സഹായിക്കും എന്ന് ഉറപ്പാണ്. ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ക്ലാസ് കാണുന്ന അവസ്ഥ പൂർണ്ണമായും ഒഴിവാക്കണം. പകരം അത് കുട്ടിയുടെ അതേ ഉയരത്തിൽ, കണ്ണിൻ്റെ അതേ ഉയരത്തിൽ ഫോണിൻ്റെ സ്ക്രീൻ വരുന്ന രീതിയിൽ സ്റ്റാൻഡ് ഉപയോഗിച്ചോ പെട്ടികളോ മറ്റോ ഉപയോഗിച്ചോ ഉറപ്പിച്ച് നിർത്തുന്നതാണ് ഉചിതം. അങ്ങനെയാകുമ്പോൾ കുട്ടിയുടെ കൈകൾ ഫ്രീ ആവുകയും ചെയ്യും. അതോടൊപ്പം കുട്ടിയുടെ തോളിനും കഴുത്തിനും ആയാസമുണ്ടാകുന്ന അവസ്ഥ ഒഴിവാക്കാൻ കഴിയുകയും ചെയ്യും. വീഡിയോ പ്ലാറ്റ്ഫോമിൽ തൻ്റെ മകൾ അല്ലെങ്കിൽ മകൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോണിലെ ക്യാമറ ഓൺ ആണെന്നും ക്ലാസ് മിക്കവാറും റെക്കോർഡ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള ഓർമ്മ, ചിന്ത ഓരോ കുടുംബാംഗത്തിനും ഉണ്ടാവണം. ക്യാമറ റെക്കോർഡിംഗ് പരിധിയിലേക്ക് വരാതിരിക്കാൻ ഓരോ കുടുംബാംഗവും പരമാവധി ശ്രദ്ധിക്കണം. എന്നാൽ ക്യാമറ പരിധിയിൽ വരാതെ നമുക്ക് രക്ഷിതാക്കൾക്ക് കുട്ടിയുടെ അടുത്ത് ഇരിക്കാൻ കഴിയുകയും വേണം. കുട്ടിയുടെ ക്ലാസ് സമയത്ത് മറ്റ് ഫോണുകൾ, ടെലിവിഷൻ, കുടുംബാംഗങ്ങളുടെ സംസാരം, മറ്റ് ശബ്ദശല്യങ്ങളൊക്കെ കുട്ടിയുടെ പഠനത്തെ ഏതെങ്കിലും തരത്തിൽ ശല്യപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പഠനത്തിൻ്റെ, ക്ലാസ് റൂം പഠനത്തിൻ്റെ നേരനുഭവങ്ങൾ നഷ്ടമാകുന്ന ഒരു അവസ്ഥയിൽ ഏറ്റവും ഫലവത്തായി കുട്ടിയുടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് നമുക്കെല്ലാവർക്കും ഒത്തൊരുമിക്കാം. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും ആശംസകൾ. നന്ദി.